ഓട്ടോ വല്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി അൺബോക്സിംഗ് വീഡിയോ ആണ്. വേറെ ഒന്നല്ല, നമ്മുടെ സോണി ബ്രാവിയുടെ അൺബോക്സിംഗ് ആണ്. ഇതൊരു 32-inch ഡിസ്പ്ലേയുടെ ടി വി ആണ്. പക്ഷേ ഞാൻ ഇതിനെ സെലക്ട് ചെയ്യാൻ വേറെ കാരണമുണ്ട്. വേറെ ഒന്നല്ല, ഇത് എക്സ് റിയാലിറ്റി പ്രോ ഡിസ്പ്ലേയുടെ ടി വി ആണ്. അത് മാത്രമല്ല, ഇതിന് ബിൽറ്റ് ഇൻ വൂഫർ വരുന്നുണ്ട്, അപ്പോൾ സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. അത് മാത്രമല്ല, ഈ സ്മാർട്ട് ടി വി ആണ്, അപ്പോൾ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡെസ്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, പെട്ടെന്ന് പൊടിയെന്ന് അടിച്ച് കയറത്തില്ല, നല്ല പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇത് ലൈനിങ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇടി മിന്നിട്ട് പെട്ടെന്നൊന്നും കേടാവില്ല. അതുപോലെ തന്നെ ഇതിന് സർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻസ് അതിലൊക്കെ വന്നാലും അങ്ങനെ കേടാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, നമുക്ക് നനവോ എന്തെങ്കിലും വന്നാലും പെട്ടെന്നൊന്നും എഫക്ട് ചെയ്യില്ല, അങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അത് മാത്രമല്ല, ഇതിൻ്റെ മോഡൽ പറയുന്നത് W62G എന്ന മോഡലാണ്. പിന്നെ ഇതിൻ്റെ MRP പ്രൈസ് വരുന്നത് നമുക്ക് 27,990 ആണ്. നമുക്ക് ലുലുവിൽ ഓഫറിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ലുലുവിൻ്റെ സീലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കീറി നോക്കാം. നല്ല പാക്കിംഗ് ആണ് വന്നത്, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് വീണാൽ പെട്ടെന്നൊന്നും പറ്റില്ല. പവർ കേബിളാണ്, പ്ലഗിൽ കുത്താനുള്ള. പിന്നെ അഡാപ്റ്റർ ഉണ്ട്. ഇതാണ് മറ്റേ ലൈറ്റിങ്ങിനും സെൽഫ് പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് നീസാണോ. സോണിയുടെ ഒരു റിമോട്ട് തന്നെ ഉണ്ട്, സോണിയുടെ തന്നെ റിമോട്ടാണ്. ഇനി നമുക്ക് ടി വി നോക്കാം. ടെർമോകോളിന്റെ പാക്കിംഗ് ആണ്. ഒരു ചാർട്ടൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ കണക്ട് ചെയ്യണമെന്നാണ്. സോണിയുടെ ടി വിയുടെ ബാൾമൗണ്ടും പിന്നെ എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ ആണ്. നമുക്ക് ടി വി എടുക്കാം. നല്ല സ്ലീക്ക് ഡിസൈനാണ് ടി വിയുടെ, നല്ല പ്രീമിയം ഫീൽ ചെയ്യും അതിൻ്റെ ഡിസൈനെ കാണുമ്പോൾ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. HDR, സ്മാർട്ട് ടി വി, എക്സ് റിയാലിറ്റി പ്രോ, ബിൽറ്റ് ഇൻ വൂഫർ, യൂട്യൂബ്, പ്രൈം, നെറ്റ്ഫ്ലിക്സ്, കൺട്രോൾ ചെയ്യാനൊക്കെ ഈസിയാണ്. അതുപോലെ തന്നെ സ്മാർട്ട് പ്ലഗ് ആൻഡ് പ്ലേ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോണിയുടെ ബാജിംഗ് ഒക്കെ ഉണ്ട്. ഇതൊരു പ്രീമിയം സീരീസ് എന്ന ടി വിയാണ്. നോർമൽ 32-inch ഇത്തിരി വ്യത്യാസമുണ്ട്, കാരണം ഇതിൻ്റെ ഡിസ്പ്ലേയിലും ക്വാളിറ്റിയിലും കാര്യങ്ങൾക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. നമുക്കപ്പോൾ ഇവിടെ കൊണ്ട് വാൾ മൗണ്ട് ചെയ്യാം. അല്ലെ, വെയിറ്റ് ഒന്നും കേട്ടോ. നമ്മുടെ പഴയ ടി വി അഴിച്ചിട്ടാണ് നമുക്ക് ഇതിനെ വാൾ മൗണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പഴയ ടി വി ഞങ്ങൾ മോണിറ്ററായിട്ട് യൂസ് ചെയ്യാന്ന് ചോദിച്ചു, അതിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ വാൾ മൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവനെ അഴിച്ച് മാറ്റിയാണ്. അതിൻ്റെ സ്ക്രൂ ഉണ്ട് ലൂസ് ചെയ്യാണ്ട്, ലൂസ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഞാൻ ബോക്സ് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ബുക്കും വാറണ്ടി കാർഡും പിന്നെ രണ്ട് ബാറ്ററിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ബാറ്ററി നമുക്ക് റിമോട്ടിന് യൂസ് ചെയ്യാം. ആ, അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇതിപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. ടേപ്പ് ചെയ്ത് വെച്ചേക്കാണ് നല്ലപോലെ. ഈ ടൈപ്പാണ് സ്റ്റാൻഡ്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി സ്റ്റാൻഡ് ആണ്. മറ്റേ കൂടെ നോക്കാം. രണ്ടും നല്ല ക്വാളിറ്റി സ്റ്റാൻഡ് ആണ്, നല്ല വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പം നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാം. കറക്റ്റാ ടി വിയുടെ ഹോളിൻ്റെ ആംഗിളിൽ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ ഹോളും വരും. ആ വീട്ടിൽ സെറ്റ് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, ഈ ക്ലാമ്പ് അകത്തേക്ക് കയറിയിരിക്കും. എന്നിട്ട് വേണം നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ കേച്ച് സെറ്റ് ചെയ്യാനായിട്ട്. രണ്ടെണ്ണം കഴിയുന്നത് സൈഡില്. നല്ല സെറ്റായിട്ട് ഇരുന്നോളൂ.
അതുപോലെ തന്നെ അപ്പുറത്തും കറക്റ്റ് ആംഗിൾ ഇതിന് സെറ്റ് ചെയ്യുക. നല്ലോണം ടൈറ്റ് ചെയ്യുക. ഈ സ്റ്റാൻഡിൻ്റെ താഴെ കുറച്ച് ഗ്രിപ്പൊക്കെ ഉണ്ട്, ആ ടി വിയൊക്കെ ഗ്രിപ്പായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. നല്ല ടൈപ്പ് ഗ്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ടി വിയുടെ അടി ഒരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ തന്നോട് സപ്പോർട്ട് ചെയ്തത്, വേറെ ഒന്നും വിചാരിക്കരുത്. നമുക്കത് വൃത്തി നോക്കാം. സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ടി വി. നമുക്കിപ്പോൾ ടി വിയുടെ പവർ കൊടുക്കാം. ടാഗൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ. അതാണ് എൻ്റെ പവർ കേബിള്. എൻ്റെ അഡാപ്റ്റർ ഉണ്ട്. അതിനും ടാഗൊക്കെ വേണ്ട. അപ്പം ഈ പവർ കേബിള് നമുക്ക് ഈ അഡാപ്റ്ററിലോട്ട് കുത്തണം അല്ലേ. അത് കുത്തിയിട്ട് നമ്മൾ പ്ലഗിലോട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ടി വിയുടെ ബാക്കിൽ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് കൊടുക്കണം അല്ലേ. ഡി സി ഇൻ എഴുതിയിട്ടുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കണം. കാരണം ഡി സി ആയിട്ടാണ് ഇതിൻ്റെ അത്, ഈ ഇതിന് കൺവെർട്ട് ചെയ്ത് ഡി സി ആയിട്ടാണ് ഇതിൻ്റെ അതൊക്കെ വരുന്നത്. ഞാൻ ഇത് സബ് ഊഫർ ചെയ്യാന്ന് കുറേ നേരം നോക്കുന്നു. ഞാൻ അടിയിൽ ഈ സ്പീക്കറിൻ്റെ അടിയിൽ തന്നെയാണ് വിചാരിച്ചത്, സബ് ഊഫർ അവിടെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ സബ് ഊഫർ സെപ്പറേറ്റ് ഉണ്ട്, ഇവിടെ തന്നെ കാണാം. അതിൻ്റെ വെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഓഡിയോ ഇന്ന് പിന്നെ വീഡിയോ ഇന്ന് രണ്ടും ഇവിടെ തന്നെയാണ്. നമുക്കപ്പോൾ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഇന്നോട് കൊടുക്കണമെങ്കിൽ ഈ കേബിൾ ഒരു പഴയ ടൈപ്പ് സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് ഓഡിയോ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ലാനിൻ്റെ ഇൻപോർട്ട് ഇവിടെ തന്നെയാണ്. യു എസ് ബി പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ രണ്ട് എച്ച് ഡി എം ഐ പോർട്ടും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ 3.5mm ജാക്ക് വരുന്നുണ്ട്. നമുക്ക് ഹെഡ്സെറ്റോ ഇവിടുന്ന് ഓഡിയോയിനോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ 3.5mm ജാക്കും ഉണ്ട്. പിന്നെ ഇവിടെ ആൻറ്റിന് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ. നമുക്കപ്പോൾ പവർ ഓൺ ചെയ്യാം. പറഞ്ഞിട്ടുണ്ട് സോണിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഞാൻ. പിന്നെ ഇവിടെ സ്മാർട്ട് ടി വി എനേബിൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഡൗൺ അടിച്ചിട്ട് സ്മാർട്ട് സെലക്ട് ചെയ്യുക. ഈസി എക്സ്പേർട്ട് സ്കിപ്പ് ഉണ്ട്. നമുക്ക് തൽക്കാലം ഈസി സെലക്ട് ചെയ്യാം. വയർലെസ് നെറ്റ്വർക്ക് സെർച്ച് ചെയ്യണം. നമ്മുടെ വൈഫൈ കാണുന്നുണ്ട്, കണക്ട് ചെയ്യുക. പാസ്വേഡ് വയ്ക്കുന്നുണ്ട്, വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ എടുക്കാം. റീജിയൻ എക്സ്ക്ലൂഡ് ഏരിയ, അപ്പോൾ ഒന്ന് ഏഷ്യ കൊടുക്കുന്നുണ്ട്. അതിലിപ്പോൾ ഇന്ത്യ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ടി വി സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കണം. അത് ഓക്കെ എടുക്കുന്നുണ്ട്. റിമോട്ട് സ്റ്റാർട്ട് എനേബിൾ ആക്കി കഴിഞ്ഞാൽ സ്റ്റാമ്പിംഗ് കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഞാനത് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ഓട്ടോ ട്യൂണിങ് വേണമെന്ന് വയ്ക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഡേറ്റും ടൈമിൽ നേരിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റും ടൈമും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കൊടുക്കാം. സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ഹൺഡ്രഡ് പെർസെൻ്റ് ആയി. സോഫ്റ്റ്വെയർ അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ചാനലോ യൂട്യൂബോ ഒക്കെ കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് പ്ലേ നോക്കാം. എക്സ് റിയാലിറ്റി പ്രോയും എച്ച് ഡി ആറിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സോണിക്ക് നല്ല അടിപൊളി സൗണ്ടാണ്. അതിൻ്റെ കൂടുതൽ സബ് ഊഫർ കൂടെ വന്നപ്പോൾ നല്ല അടിപൊളി സൗണ്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോണിയുടെ. നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഈ ടി വിയുടെ ചുറ്റി പോലെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇല്ല, അതൊക്കെ തന്നെ പൊളിച്ച് കളയാം. വേറെ ഒന്നുമല്ല, അതിങ്ങനെ കെട്ടി കിടന്നിട്ട് അഴുക്കൊക്കെ പറ്റാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മാക്സിമം പെട്ടെന്ന് തന്നെ പൊളിച്ച് കളയാം. ഞാനിപ്പോൾ തന്നെ പൊളിച്ച് കളയാണ്. അത് വെച്ചോണ്ടിരുന്നതിനാൽ അതിൻ്റെ ഇടയിൽ അഴുക്ക് കയറി, പിന്നെ അത് ടി വി വൃത്തിയേടാവുന്ന ചാൻസ് ഉണ്ട്. ടി വി സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവർ ആദ്യമേ അത് തന്നത്. പക്ഷെ അത് പിന്നീട് അത് നമുക്ക് പണിയാവും. ഇവിടെ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ഒരു ഇതും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.